ചോദ്യം ഒന്ന്. അധ്യാപക വിദ്യാർത്ഥികളുടെ അധ്യാപന നൈപുണികൾ വികസിപ്പിക്കുന്നതിന് ആവിഷ്കരിച്ച തന്ത്രമാണ് എ പ്രോജക്റ്റ് രീതി, ബി മൈക്രോ അധ്യാപനം, സി റേറ്റിംഗ് സ്കെയിൽ, ഡി ആക്ഷൻ റിസർച്ച്? ഉത്തരം ബി ആണ്, മൈക്രോ അധ്യാപനം. ചോദ്യം രണ്ട്. താഴെ കൊടുത്തവയിൽ 70-നും 85-നും ഇടയിൽ ബുദ്ധിമാനം കാണിക്കുന്ന ഒരു കുട്ടി ഏത് വിഭാഗത്തിൽ പെടുന്നു? എ മൂഢബുദ്ധി, ബി മന്ദബുദ്ധി, സി ക്ഷീണബുദ്ധി, ഡി ശരാശരി? ഉത്തരം ബി ആണ്, മന്ദബുദ്ധി. ചോദ്യം മൂന്ന്. നിശ്ചിത വിവരങ്ങൾ ഉപയോഗിച്ച് കൃത്യമായ ക്രിയാമാർഗങ്ങളിലൂടെ ഉത്തരം കണ്ടെത്തുന്ന രീതിയാണ് എ ഹ്യൂരിസ്റ്റിക്, ബി അൽഗോരിതം, സി അന്തർദൃഷ്ടി പഠനം, ഡി ശ്രമപരാജയ രീതി? ഉത്തരം ബി ആണ്, അൽഗോരിതം. ചോദ്യം നാല്. താഴെ കൊടുത്തവയിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയ ആദ്യത്തെ നിയമം ഏത്? എ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്, ബി ആർ ടി ഇ ആക്ട്, സി റിഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട്, ഡി മെന്റൽ ഹെൽത്ത് ആക്ട്? ഉത്തരം ഡി ആണ്, മെന്റൽ ഹെൽത്ത് ആക്ട്. ചോദ്യം അഞ്ച്. ടോറൻസിന്റെ അഭിപ്രായത്തിൽ സർഗാത്മകതയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പെടാത്തത് ഏത്? എ അഭിപ്രേരണ, ബി വാചാലത, സി പ്രശ്ന പരിഹരണ ശേഷി, ഡി ഉൾക്കാഴ്ച? അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എ ആണ്, അഭിപ്രേരണ. ചോദ്യം ആറ്. പക്വ വ്യക്തിത്വം എന്ന ആശയം അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? എ കാൾ റോജേഴ്സ്, ബി അബ്രഹാം മാസ്ലോ, സി ആൽപോർട്ട്, ഡി കാറ്റൽ? ഉത്തരം സി ആണ്, ആൽപോർട്ട്. ചോദ്യം ഏഴ്. എറിക് എറിക്സൺ മുന്നോട്ട് വെച്ച മനോസാമൂഹ്യ വികാസത്തിൽ ഊർജ്ജസ്വലത അപകർഷത എന്ന പ്രതിസന്ധി ഘട്ടത്തിൻ്റെ പ്രായപരിധിയാണ് എ 1 മുതൽ 3 വയസ്സുവരെ, ബി 3 മുതൽ 6 വയസ്സുവരെ, സി 6 മുതൽ 12 വയസ്സുവരെ, ഡി 12 മുതൽ 18 വയസ്സുവരെ? ഉത്തരം സി ആണ്, 6 മുതൽ 12 വയസ്സുവരെ. ചോദ്യം എട്ട്. താഴെ കൊടുത്തവയിൽ കാതറിൻ എം ബ്രിഡ്ജസിൻ്റെ അഭിപ്രായത്തിൽ കുട്ടിയുടെ ജനന സമയത്തുള്ള വികാരം ഏത്? എ അസ്വാസ്ഥ്യം, ബി സന്ത്രാസം, സി ഉല്ലാസം, ഡി ഭയം? ഉത്തരം ബി സന്ത്രാസം. ചോദ്യം ഒൻപത്. ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അനഭിലഷണീയമായ ചിന്തയിൽ നിന്നും ഉണ്ടാകുന്ന വികാരമാണ് എ ഉത്കണ്ഠ, ബി ഭയം, സി ആകുലത, ഡി സംഭ്രമം? ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എ ആണ്, ഉത്കണ്ഠ. ചോദ്യം പത്ത്. പിയാഷെയുടെ അഭിപ്രായത്തിൽ ശ്രേണീകരണത്തിനും തരംതിരിക്കാനുമുള്ള കഴിവ് നേടുന്ന ഘട്ടം ഏത്? എ പ്രാക് മനോവ്യാപാര ഘട്ടം, ബി മൂർത്ത മനോവ്യാപാര ഘട്ടം, സി ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഡി പ്രതിരൂപാത്മക ഘട്ടം? ഉത്തരം ബി മൂർത്ത മനോവ്യാപാര ഘട്ടം. ചോദ്യം പതിനൊന്ന്. പരിസര പഠനത്തിൽ മനസ്സിലാക്കിയ ഒരാശയം ഗണിത പഠനത്തിന് സഹായിക്കുന്നില്ല. ഈ ആശയം ഏതുതരം പഠനാന്തരണത്തിന് ഉദാഹരണമാണ്? എ ശൂന്യ സംക്രമണം, ബി ന്യൂന സംക്രമണം, സി അധിക സംക്രമണം, ഡി അല്പ സംക്രമണം? ഉത്തരം എ ശൂന്യ സംക്രമണം. ചോദ്യം പന്ത്രണ്ട്. ഒരാളുടെ സ്വന്തം ചിന്തയെക്കുറിച്ചുള്ള ചിന്തയെ പറയുന്നത് എ കോഗ്നിഷൻ, ബി ഡ്യുവൽ കോഗ്നിഷൻ, സി മെഗാ കോഗ്നിഷൻ, ഡി മെറ്റാ കോഗ്നിഷൻ? ഉത്തരം ഡി മെറ്റാ കോഗ്നിഷൻ. ചോദ്യം പതിമൂന്ന്. എബ്രഹാം മാസ്ലോ സൂചിപ്പിച്ച ആവശ്യങ്ങളുടെ ശ്രേണിയിൽ മൂന്നാമത് വരുന്നത് ഏത്? എ അടിസ്ഥാന ആവശ്യങ്ങൾ, ബി സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക, സി ആദരിക്കപ്പെടാനുള്ള ആഗ്രഹം, ഡി ആത്മസാക്ഷാത്കാരം? ഉത്തരം ബി സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക.
ചോദ്യം 14. പഠനവേളയിലെ ആശയ രൂപീകരണ പ്രക്രിയയിൽ പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം എന്നിവ ഉണ്ടെന്ന് സൂചിപ്പിച്ചത് എ അസുബൽ, ബി വിഗോട്സ്കി, സി പിയാഷെ, ഡി ബ്രൂണർ. ഉത്തരം ഡി ആണ്, ബ്രൂണർ. ചോദ്യം 15. കുട്ടി സ്വയം കേന്ദ്രീകൃതമായി തോന്നുന്ന വികാസഘട്ടം എ കൗമാരം, ബി ശൈശവം, സി ആദ്യ ബാല്യം, ഡി യുവത്വം. ഉത്തരം സി ആണ്, ആദ്യ ബാല്യം. ചോദ്യം 16. ഭാഷാ വൈകല്യം പോലെ മസ്തിഷ്ക ക്ഷതം മൂലം എഴുതാനുള്ള കഴിവ് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് എ അഗ്രാഫിയ, ബി ഡിസ്ഗ്രാഫിയ, സി ഡിസ്കാൽക്കുലിയ, ഡി ഡിസ്ലെക്സിയ. ഉത്തരം എ അഗ്രാഫിയ. ചോദ്യം 17. താഴെ പറയുന്നവയിൽ ഏതാണ് വികാരങ്ങളുടെ മൂന്ന് സവിശേഷതകളിൽ പെടാത്തത്? എ വ്യക്തിഗത അനുഭവം, ബി പെരുമാറ്റം, സി ശ്രദ്ധ, ഡി ശാരീരിക പ്രതികരണം. ഉത്തരം സി ശ്രദ്ധ. ചോദ്യം 18. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ തലവൻ എ ഡി പി ഐ, ബി ഡി ജി ഇ, സി ഡി ഡി ഇ, ഡി ഡി ഇ ഒ. ഉത്തരം ബി ആണ്, ഡി ജി ഇ, ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ. നേരത്തെ ഡി പി ഐ ആയിരുന്നു, ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ. ചോദ്യം 19. ഭാഷാ വികാസഘട്ടത്തിൽ ഒരു വാചകത്തിൻ്റെ അർത്ഥം ധ്വനിപ്പിക്കുന്നതിനായി കുട്ടികൾ ഒറ്റ വാക്കുകൾ ഉപയോഗിക്കുന്നു. ഇത് അറിയപ്പെടുന്നത് എ ടെലഗ്രാഫിക് സ്പീച്ച്, ബി ഹോളോ ഫ്രേസ്, സി ഫൊണറ്റിക്സ്, ഡി സിൻടാക്സ്. ഉത്തരം ബി ഹോളോ ഫ്രേസ്. ചോദ്യം 20. താഴെ പറയുന്നവയിൽ വികാസപരമായ വൈകല്യത്തിന് ഉദാഹരണം ഏത്? എ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ, ബി ഓട്ടിസം, സി അക്കാദമിക പിന്നോക്കാവസ്ഥ, ഡി മന്ദ പഠിതാക്കൾ. ഉത്തരം എ ആണ്, മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ.